സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് റോമർ 1:16 മുതൽ 25 വരെ സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്ന ദൈവനീതിയെയും അത് അടയാളപ്പെടുത്തുന്നുണ്ട്, റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. അതുകൊണ്ട് തന്നെ ഈ ദൈവിക നീതിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളും ശ്ലീഹ വിവരിക്കുന്നുണ്ട്. വിഗ്രഹങ്ങളെ പുണരുന്നവർ ദൈവത്തിന്റെ വിധിയുടെ കാഠിന്യത്തെ ജീവിതത്തിൽ പുണരേണ്ടതായിട്ട് വരും, അതെത്ര കഠിനമാണെങ്കിലും. കാരണം ദൈവിക സത്യത്തോടും ദൈവസ്നേഹകാരുണ്യത്തോടും ബോധപൂർവം ഹൃദയപൂർവം നിരാസം പ്രകടിപ്പിക്കുന്നവരാണവർ. ഇന്ന് ക്രിസ്തീയ സത്യങ്ങളെ സ്വജീവിതം കൊണ്ട് മുറുകെ പിടിക്കുകയും ദൈവിക ശക്തിയുടെ സമുന്നത സാക്ഷിയുമായി മാറുകയും ചെയ്ത അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ രക്തസാക്ഷിത്വ തിരുനാളാണ്. അദ്ദേഹം സിറിയയിലെ അന്ത്യോക്യയിലെ മെത്രാനായിരുന്നു. റോമൻ ഭരണകൂടത്തിന്റെ മതമർദ്ദന കാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റോമിലേക്ക് വധശിക്ഷയ്ക്കായി കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് വന്യമൃഗങ്ങളുടെ കയ്യിൽ കൊല്ലപ്പെടുമെന്ന് അദ്ദേഹം വിധിക്കപ്പെട്ടു. ഇദ്ദേഹത്തെ ഒരു കൂട്ടിലടച്ച് പല ദേശങ്ങളിലൂടെ ഒരു വണ്ടിയിൽ വലിച്ചുകൊണ്ടുവരികയാണ്. അദ്ദേഹത്തെ കാണാൻ ആ പ്രാദേശിക സഭാസമൂഹങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്കായി അദ്ദേഹം ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് റോമാക്കാർക്ക് അദ്ദേഹം എഴുതിയ ലേഖനം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് റോമാക്കാരോട്. താൻ രക്തസാക്ഷിയാകുന്നതിൽ നിന്ന് തന്നെ തടയരുതെന്നും തനിക്ക് വേണ്ടി അധികാരികളുടെ അടുത്ത് നിവേദനമർപ്പിച്ച് തന്റെ വധശിക്ഷയെ റദ്ദാക്കരുതെന്നും അദ്ദേഹം റോമാക്കാരോട് അപേക്ഷിക്കുന്നു. രണ്ടാമതായി, സിറിയയിൽ നിന്ന് തന്നെ അനുഗമിച്ചു വരുന്ന ക്രിസ്തീയ സഹോദരങ്ങൾക്ക് റോമായിൽ വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്നും അവരോട് അഭ്യർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ തീവ്രമായ വ്യക്തിതലങ്ങൾ അടയാളപ്പെടുത്തുകയാണ് ഈ വിശുദ്ധനായ പിതാവ്. തന്നെ തന്നെ ഒരു നിർമ്മല ബലിയായി അദ്ദേഹം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സിംഹങ്ങളുടെ കയ്യിലും ദന്തത്തിലും ഞാൻ പൊടിയുമ്പോൾ, എന്റെ അസ്ഥിയും മാംസങ്ങളും പൊടിയുമ്പോൾ, കുർബാനയപ്പത്തിനുള്ള ഗോതമ്പ് പോലെയും തിരുരക്തമായി മാറേണ്ട മുന്തിരിച്ചാറ് ഞെരിക്കപ്പെടുന്നത് പോലെയും ആയിരിക്കും അത്. ഇന്ന് ശ്ലീഹ ദൈവനിരാസത്തിന്റെ ജീവിതത്തെയും വിഗ്രഹാരാധനയും കുറിച്ച് നമുക്ക് താക്കീത് നൽകുമ്പോൾ, ശരീരത്തെ ദൈവവിരുദ്ധമായ ബലിവേദിയായി മാറ്റുന്ന നമ്മുടെ പ്രവണതകളെ കുറിക്കുമ്പോൾ, മ്യൂച്വൽ ഡീഗ്രഡേഷൻ ഓഫ് ബോഡീസ്, ഇവിടെ ഇതാ ജീവിതം തന്നെ തീവ്രമായ വിശ്വാസ പ്രഖ്യാപനമായും മരണം സ്വശരീരത്തിലേറ്റുവാങ്ങിയ കുർബാനയായി യഥാർത്ഥ ബലിയായി മാറ്റുന്ന ഒരു വിശുദ്ധൻ. തന്റെ മർദ്ദകനായ ട്രാജൻ ചക്രവർത്തിയോട് മുഖമുയർത്തി അഭിമാനത്തോടെ അവൻ ചോദിച്ചതുപോലെ, നീ ആരെയാണ് പരിഹസിക്കുന്നത്? ഞാൻ ദൈവത്തെ വഹിക്കുന്നവനാണ്, തെയോഫോറോസ്. ഇന്ന് ഈ ഒരു ആശയം നമ്മൾ സങ്കീർത്തനത്തിലും സുവിശേഷത്തിലും കാണും. അതിനു മുൻപ്, ഇന്ന് പൗലോസ്ലിഹ റോമാക്കർക്ക് എഴുതിയ ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഇഗ്നേഷ്യസും റോമാക്കാർക്ക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, നാം ഇപ്പോൾ കാണുകയായിരുന്നു. ശ്ലീഹായുടെ ഇന്നത്തെ ലേഖനഭാഗവും ഇഗ്നേഷ്യസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെ ആകമാനവും തമ്മിൽ താരതമ്യം ചെയ്യാൻ ചാറ്റ് GPT പറഞ്ഞപ്പോൾ 6 പ്രമേയങ്ങൾ അത് കണ്ടെത്തി തന്നു. 1, ദൃഢമായ വിശ്വാസവും ദൈവാർപ്പണവും, അത് മരണത്തെപ്പോലും ഭയപ്പെടുന്നില്ല, അതൊരു ജീവിതനിഷ്ഠ കൂടിയാണ്. എവ്സേബിയ പൗലോസ് ശ്ലീഹ തിമോത്തിയോട് ഇക്കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇന്ന് ശ്ലീഹ താക്കീത് ചെയ്യുന്നത് പോലെ ദൈവനിരാസത്തിന്റെ വ്യർത്ഥമായ ആചരണമല്ല അസേബിയ. 2, സത്യത്തിനോടുള്ള അധമ്യമായ ആഗ്രഹവും രക്തസാക്ഷിത്വത്തിന്റെ സമുന്നതമായ സാക്ഷ്യവും ഒരേ ഭാവം തന്നെയാണ് എന്ന് ഇവിടെ വെളിവാകുകയാണ്. നമ്മുടെ പഴയ ജീവിതശൈലികളെ ബലി ചെയ്തു വേണം നമ്മൾ ക്രിസ്തീയമായ പരിപൂർണതയിലേക്ക് നടന്നെടുക്കാൻ. 3, ദൈവിക നീതിയും ദൈവഹിതവും നമ്മുടെ ജീവിതത്തിന്റെ ആദ്യമാക്കാകുമ്പോൾ അത് കറ തീർന്ന ഒരു ജീവിതശൈലിയിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്ന വഴി കൂടിയാണെന്ന് മനസ്സിലാക്കണം. 4, ലോകത്തിന്റെ ശക്തിയും വാഗ്ദാനങ്ങളും മുൻഗണനകളും ഭൗമികാധികാരങ്ങളുടെ പകിട്ടും അധാർമികതയും ക്രിസ്തീയതയ്ക്ക് നിരക്കുന്നതല്ല, അതൊക്കെയും വൈവിധ്യങ്ങളാർന്ന വിഗ്രഹങ്ങളാണ്. 5, ക്രിസ്തുവിനെ പുണരാതെ നിത്യജീവൻ നമുക്ക് പുണരാനാകില്ല. 6, വിശ്വാസത്തിന്റെ വഴിയിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ ദീർഘക്ഷമയും സഹനശക്തിയും പ്രകടമാക്കേണ്ടതുണ്ട്, അത് ക്രിസ്തുവിനെ പ്രതി ആയിരിക്കുകയും വേണം. ഇന്നലെ നാം ദൈവത്തിന്റെ ദാസരെ കാണുകയായിരുന്നല്ലോ ശ്രീഹായുടെ വാക്കുകളിൽ. ദൂളോസ് യേശു ക്രിസ്തോ, യേശു ക്രിസ്തുവിന്റെ ദാസനായ താനെന്ന് പൗലോസ് ശ്രീഹ പറയുമ്പോൾ, ഏശയ്യാ പ്രവാചകന്റെ വാക്കുകളിൽ എബദിയാവേ കർത്തൃദാസൻ. അതേ ആശയം ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും വിടരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, പത്രോസിനെയോ പൗലോസിനെയോ പോലെ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കാനോ ഉപദേശിക്കാനോ മുതിരുന്നില്ല, കാരണം അവർ ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരാണ്, ഞാനാകട്ടെ ഒരു വിചാരണ തടവുകാരനും. അവർ സ്വതന്ത്രരായിരുന്നു, ഞാനാകട്ടെ ഒരടിമയും. ഈ നിമിഷം വരെ ഞാൻ അങ്ങനെയാണ്. ഞാൻ പീഡകളേറ്റ് മരിക്കാൻ പോകുന്നു, പക്ഷേ ഞാൻ ക്രിസ്തുവിൽ ഒരു സ്വതന്ത്ര മനുഷ്യനായി ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും.
എന്ന് സുവിശേഷം ലൂക്ക 11:37 മുതൽ. ആചാരശുദ്ധിയെക്കുറിച്ചുള്ള ഒരു തർക്ക വിചാരമാണ് അവിടെ. ശുദ്ധാശുദ്ധങ്ങൾ എന്നത് ആചാരങ്ങളിൽ കൊളുത്തി ചിന്തിക്കുന്ന ഫരിസായിക ചിന്താഗതിയാണിത്. പരമപരിശുദ്ധൻ തന്നെയായ ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിലൂടെയും ദൈവാനുകരണത്തിലൂടെയുമാണ് നമ്മുടെ ശുദ്ധാശുദ്ധങ്ങൾ അടയാളപ്പെടുന്നത് എന്ന് നാം മറന്നുപോവുകയാണ്. പാത്രങ്ങളുടെയും ശരീരത്തിന്റെയും ക്ഷാളനങ്ങളെക്കുറിച്ചുള്ള ആചാരപരമായ നിയമങ്ങളല്ല, ഉള്ളറകളെ പരിശോധിക്കുന്ന ദൈവിക നിയമങ്ങളാണ് ഇവിടെ നമ്മുടെ അളവുകോല്. എന്നിട്ടും ഈ ആചാരങ്ങളിൽ പോലും ഈ ഫരിസേയർ പ്രകടിപ്പിക്കുന്ന ഇരട്ടത്താപ്പിനെയും പൊള്ളത്തരത്തെയും കുറിച്ച് നാഥൻ സംസാരിക്കുകയാണ്. അകം കഴുകാതെ പുറം മാത്രമാണ് അവർ കഴുകുന്നത്. പുറമോടികളല്ല ക്രിസ്തീയത, അത് അകമ്മോടികൾക്കപ്പുറം അകത്തികവ് തന്നെയാണ്. ഉള്ളിൽ ദൈവത്താൽ നിറഞ്ഞ നിറജന്മങ്ങളാണ് നമ്മൾ. നേരത്തെ നാം കണ്ടതുപോലെ തെയോഫോറസ്, ദൈവത്താൽ നിറഞ്ഞ് ആ നിറദൈവത്തെ ലോകത്തിലേക്ക് പകരുന്ന ദൈവസംവാഹകർ. ആചാരമെന്നത് വെറും ബാഹ്യപ്രവൃത്തിയായി മാത്രം കാണേണ്ട ഒന്നല്ല, അത് ഉള്ളറകളെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ കൂടിയാകണം. അതിലേക്കുള്ള തിരുത്തുകൾക്ക് അത് സ്വയം വിധേയമാകണം. ഇന്ന് സങ്കീർത്തനം 19 ഈ ഒരു അർത്ഥതലം നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ചരണഗതിയാണതിന്, ഫ്രം ഹെവൻസ് ടു ഹാർട്സ്. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ധ്യാനത്തിൽ ആരംഭിക്കുന്ന ആ സങ്കീർത്തനം ദൈവിക പ്രബോധനം തോറായുടെ സമ്പൂർണതകളിൽ എത്തി നിൽക്കുന്നു. ദൈവത്തിന്റെ ശോഭ വിടരുന്ന സൃഷ്ടപ്രപഞ്ചം, ദ ലുമിനസ് പവർ ഓഫ് ഗോഡ് ഇൻ ക്രിയേഷൻ, അതിൽ നിന്ന് പോലും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആഴങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് ശ്രീഹ റോമാക്കാരോട് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തിൽ എഴുതപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ച്, സ്വാഭാവികമായ ദൈവിക ബോധത്തെക്കുറിച്ച് അത്രയെങ്കിലും എല്ലാവർക്കും സാധ്യമാണ്. ദൈവത്തെ സ്വാഭാവികമായി അറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അതിന്മേലാണ് ക്രിസ്തുവിൽ വെളിവാകുന്ന ദൈവിക സമ്പൂർണത ഇതൾ വിരിയുന്നത്. ക്രിസ്തുവിനെ അറിയാത്തവർക്ക് പോലും സൃഷ്ടിയിലൂടെ ദൈവത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുകൾ വയ്ക്കാൻ സാധ്യമാണ്. അവിടെ നിന്ന് നാം ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദൈവിക സമ്പൂർണതകളിലേക്ക് പടികയറാൻ ശ്രമിക്കണമെന്ന് മാത്രം. അതിനാൽ തന്നെ എനിക്ക് ദൈവിക നിയമങ്ങൾ അറിയില്ല എന്ന് ഒരുവന് പറഞ്ഞ് രക്ഷപ്പെടാനാകില്ല. കാരണം ഇത് നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ വചനങ്ങളാണ്, ദൈവിക നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരവേലകളെ, വർക്ക് ഓഫ് ഹാൻഡ്സ്, സങ്കീർത്തനം 8 പറയും പോലെ ശ്രദ്ധിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ പ്രബോധനം, അഭ്യസനം, തോറ അതിലേക്ക് കടന്നു ചെല്ലാൻ എളുപ്പമാണ്. ഇവ രണ്ടിലും, പ്രകൃതിയിലും ദൈവിക വെളിപാടിലും നിറയുന്ന ദൈവത്തിൻ്റെ സത്യം, നീതി, വിശ്വസ്തത, അനന്തസ്നേഹകാരുണ്യം എന്നിവ പഠിപ്പിച്ചു തരുന്ന ജീവിതശൈലിയാണ് ഈ ഒരു സങ്കീർത്തനത്തിന്. ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പഠിപ്പിച്ചത് മറ്റൊന്നായിരുന്നില്ലല്ലോ. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവത്തിൻ്റെ അനന്തശക്തിയും ദൈവഹിതവും അവിടുത്തെ സൃഷ്ടിയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കുമെന്ന് ശ്ലീഹ പറയുമ്പോൾ, ഇന്നലെ ദൈവനിരാസത്തിന്റെ വേദികയിൽ തന്നെ തള്ളിക്കളയുന്ന പ്രതിയോഗികളോട് നാഥൻ ദൈവത്തിന്റെ വിരലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിന്റെ വിരൽ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് വെച്ചാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നുകഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. ഒന്നും അവഗണിച്ചു കളയരുത്. ദൈവത്തിന്റെ സൂക്ഷ്മഭാവങ്ങൾ എല്ലാത്തിലും വിടരുന്നുണ്ട്. സ്വാഭാവികമായവയെപ്പോലും അതിസ്വാഭാവികമായി കാണാൻ നാം പഠിക്കണം. എല്ലാം ദൈവഭരിതമാണ്. തിയോഫോറോസ്. Thank you.